കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. പണ്ട് കൈലാസത്തിൽ ശ്രീ പരമേശ്വരനും പരമേശ്വരിയും കൂടി വെറുതെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ അവർക്ക് തോന്നി ചൂതാട്ടം നടത്തിയേക്കാം. അങ്ങനെ അവർ രണ്ടുപേരും ചൂതാട്ടം നടത്തുകയും അതിൽ ശ്രീ പരമേശ്വരൻ തോൽക്കാറാവുകയും തൻ്റെ ആടയാഭരണങ്ങൾ വരെ ദേവിക്ക് മുന്നിൽ പണയപ്പെടുത്താൻ ഇടയാവുകയും ചെയ്തു. ഭഗവാനാണെങ്കിലും പുരുഷനാണല്ലോ, അവിടെ ദൈവത്തിൻ്റെ ഈഗോ വർക്കൗട്ട് ചെയ്തു. ഒരു സ്ത്രീയുടെ മുന്നിൽ തോൽക്കുക എന്നുള്ളത് പരമേശ്വരനെ സംബന്ധിച്ചിടത്തോളം, പരമേശ്വരൻ മോഹാലസ്യപ്പെട്ട് വീഴുകയും ജഡസമാനമായ ആ സുഷുപ്തിയിൽ നിന്ന് ഭഗവാനെ ഉണർത്തുന്നതിനുള്ള നിയോഗം ലഭിച്ചത് പറയിപെറ്റ് പന്തിരുകുലത്തിലെ പാണനാർക്കാണ്. തിരുവരംഗത്ത് പാണനാർ ഭഗവാനെ പാടി ഉണർത്തുകയും അതിൽ സംപ്രീതനായ ഭഗവാൻ പാണനാരോട് ശ്രാവണമാസത്തിലെ ഓണദിനങ്ങളിൽ ഭാര്യാസമയത്തിനായി എല്ലാ വീടുകളിലും ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന ഗ്രാമജനതയെ ഐശ്വര്യസമ്പൂർണമായ നാളിലേക്ക് ഉണർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ആ അനുഷ്ഠാനം ഇന്നും നമ്മൾ കൊണ്ടാടുകയാണ്. തൂയിലുണർത്തുപാട്ട് വേദിയിൽ അമ്പലപ്പാറ ശോഭന, ഭാവന വിനോദ്. ഹലോ, എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇവിടെ ഒരു ടവൽ വിരിച്ചിട്ടുണ്ട്. പൊലിപ്പാട്ട് തുടങ്ങുമ്പോൾ, അടിപൊലിയല്ലേ എന്ന് തുടങ്ങുന്ന വരികൾ കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും വന്ന് അതിൽ എന്തെങ്കിലും ഒരു ദക്ഷിണ, നിങ്ങളാൽ കഴിയുന്ന ഒരു ദക്ഷിണ ചെയ്യണം. അതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ, ഇന്നലെ ശിവരാത്രി, ഇന്ന് ശിവനെ ഉണർത്തുന്നു. അതാണ് ഈ പാട്ട്. എല്ലാവരും അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. ഒരു ദേശത്തെ ദേവരടിയൻ കാണപ്പയ്യൻ കുട്ടിച്ചങ്കരാശാരി തമ്പുരാൻ മകളൊരുത്തി ചീരായി തമ്പുരാട്ടി തച്ചിനായി പോകും കാലം. ഒരു ചീരായി തമ്പുരാട്ടി തച്ചിനായി പോകും കാലം. വെളുത്തേടൻ ശിവരാമൻ കണ്ട് മോഹിക്കാൻ നിമിത്തത്താൽ വേട്ടൻ വെളുത്തേടൻ പുളിയൻ പുളിയക്കോടൻ ചെട്ടിപൊട്ടം പുട്ടൻ തപ്പുകൊട്ടി മരം ചാടി ദൂരപ്പാടി എട്ടനാഗവർണത്തിന്റെ പേരടിയൻ ചൊല്ലിത്തന്നിടാ തമ്പുരാനെ. ഒരു തെക്ക് തെക്ക് തിരുവരഞ്ചായി കിടക്കും കല്ലേടി രണ്ട് പതിനാല് കാലമേ കുളിച്ചു നൂലും വിട്ടു ചെത്തിക്കുറിച്ചു മലർത്തി കണ്ട പ്രകാരത്താൽ ചൊല്ലി തന്നിട തമ്പുരാനെ. ഏറ്റവും
ശ്രീമതി ശോഭനയെയും ഭാവനയെയും ആദരിക്കുന്നതിനായി എന്നും പാട്ടോളത്തിൻ്റെ സന്തത സഹചാരിയായ താനെ രാജൻ ചേട്ടനെ വിളിച്ചോളുന്നു.